आज हर कोई ये कह रहा है कि 21वीं सदी भारत की सदी है। भारत वो देश है जिसके पास युवा शक्ति का भरपूर भंडार है। पहले सोच थी कि इस देश में कुछ बदलेगा ही नहीं, लेकिन अब सोच ये है कि हमारा ये देश अब पूरी दुनिया को बदल सकता है। आज का भारत स्टार्टअप इंडिया और स्टैंडअप इंडिया की बात करता है। आज का भारत आत्मनिर्भर भारत और डिजिटल इंडिया की बात करता है। इन 21वीं नूचांडिल भारत नूचाणा इन एल पर नमें भारत युवा शक्ति अनंद भंडार और आयू नाटिल साध्यता पक्षे इन लोकमें इन लोकते मान शेष नाड़ इन भारत मारी इन नम्डे नाटि स्टार्टअपिटे स्टाडपिटेल क्यों इन लोक चर्चा इन भारत स्वयं पर्याप्त भारत आत्मनिर्भर भारत अल डिजिटल इंडिया आ डिजिटल इंडिया कुछ लोकम चर्चा। एक समय था जब भारत की गिनती फ्रेजाइल 5 में होती थी, लेकिन अब हमें फास्टेस्ट ग्रोइंग इकोनॉमी कहा जा रहा है। ये आप सभी युवाओं ने ही करके दिखाया है और इसलिए मेरा सबसे ज्यादा भरोसा मेरे देश के युवाओं पर है, आप सभी नौजवानों पर है। और कालत इंडिये കടക്കാക്കിയിരുന്നത് ഏറ്റവും ദുർബലമായിട്ടുള്ള 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ ഏറ്റവും വേഗതയിൽ മുന്നോട്ട് കുതിക്കുന്ന സമ്പദ്ഘടനയായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ഇത് സാധിതമായിട്ടുള്ളത്, ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്, ഇത് സാധിതമാക്കിയത് നിങ്ങളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം നിങ്ങളിലാണ്, നിങ്ങൾ ഈ യുവാക്കളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലാണ് ഞാൻ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടിരിക്കുന്നത്. മുജേ ഖുഷി ഹൈ കി ആജ് ജബ് ദേശ് നയ ഭാരത് കാ സങ്കൽപ്പ ലേക്കർ കദം ബഡാ റഹാ ഹൈ, ആജ് ജബ് ഭാരത് ബഡി വൈശ്വിക് ജിമ്മേദാരിയാ നിഭാ റഹാ ഹൈ, तब देश और केरल का युवा भारत की इस विकास यात्रा को अपना नेतृत्व देने के लिए आगे आया है। വളരെ സന്തോഷമുണ്ട്. ഇന്ന് നാടിന്റെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള ദൃഢസങ്കൽപ്പവുമായിട്ട് യുവാക്കൾ അടിവെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം ആഗോള ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ ദൗത്യം നിറവേറ്റാനുള്ള പരിശ്രമത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾ, കേരളത്തിലെ യുവാക്കൾ ഈ വികസനത്തിനു വേണ്ടിയിട്ടുള്ള യാത്രയിൽ സ്വയം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്.